നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് സൗജന്യ ഓണക്കിറ്റും സബ്സിഡി ഓണക്കിറ്റുകളുമാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും പൂർണ്ണമായിട്ട് കാണുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ഓണക്കാല ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൗജന്യ ഓണക്കിറ്റും സബ്സിഡി ഓണക്കിറ്റും നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപായിട്ട് പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവത വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ ഭക്ഷ്യവകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ട് രീതിയിലാണ് ഇത്തവണ ഓണക്കിറ്റുകൾ ലഭ്യമാകുന്നത് മഞ്ഞക്കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേഷൻ ഷോപ്പുകൾ വഴി സൗജന്യമായിട്ടാണ് സപ്ലൈകോയുടെ ഓണക്കിറ്റുകൾ ലഭിക്കുക ഇനി പിങ്ക് നീല വെള്ളക്കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ സപ്ലൈകോയുടെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ ഓണക്കിറ്റായിട്ട് വാങ്ങുവാൻ സാധിക്കും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എ വൈ വിഭാഗത്തിലുള്ള മഞ്ഞക്കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കും അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ ഓണക്കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുവാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഇതിനെ മുപ്പത്തിരണ്ട് കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിക്കുവാൻ ധനവകുപ്പ് തീരുമാനമായിട്ടുണ്ട് ആറ് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുക അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ വൈ കാർഡുകളാണ് ഉള്ളത് ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ഇരുപതിനായിരം ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്യുക റേഷൻ കടകൾ മുഖേനയാണ് ഈ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക തേയില ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് നെയ്യ് കശുവണ്ടി പരിപ്പ് വെളിച്ചെണ്ണ സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിങ്ങനെ പതിനാല് ഇനങ്ങളാണ് ഓണക്കിറ്റിൽ സൗജന്യ ഓണക്കിറ്റിൽ ഉണ്ടാവുക ഇനി സബ്സിഡി നിരക്കിലുള്ള പതിമൂന്നിന് നിത്യോപയോഗ സാധനങ്ങളുള്ള ഓണക്കിറ്റാണ് പറയുന്നത് പിങ്ക് നീല വെള്ള കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറുനൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ഈ ഓണക്കിറ്റുകൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് കിറ്റ് രൂപണിയുള്ള സാധനങ്ങൾ സബ്സിഡി നോൺ സബ്സിഡി നിരക്കിലാണ് വാങ്ങാൻ സാധിക്കുക പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നൽകിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഓണം ഫെയറുകൾ നടക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് ആയിരത്തി അഞ്ഞൂറോളം ഓണച്ചന്തകളാണ് പ്രവർത്തിക്കുന്നത് സബ്സിഡിയുടെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ ആന്ധ്ര ജയ അരി കുറുവാ അരി കുത്തരി ഇവ അഞ്ച് കിലോയും പച്ചരി രണ്ട് കിലോ പഞ്ചസാര ഒരു കിലോ ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് അര കിലോ വീതവും ഇനി അതുപോലെ വെളിച്ചെണ്ണ അര ലിറ്ററും ഈ അളവിലാണ് നിങ്ങൾക്ക് ഈ പതിമൂന്നിനോ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുക കുറഞ്ഞ വിലയ്ക്ക് സേമിയ അതുപോലെ തന്നെ പാലട അരിയട ചുമന്നുള്ളി സവാള ഉരുളക്കിഴങ്ങ് കറിപ്പൊടികൾ അരിപ്പൊടികൾ തേയില എന്നിവയെല്ലാം തന്നെ സപ്ലൈകോയിലെ അതേ വിലയിൽ തന്നെ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകുന്നതാണ് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെയൊക്കെ വിലക്കുറവ് ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റോറുകൾ ജില്ലാ മൊത്തവ്യാപാര സഹകരണ സംഘങ്ങൾ അതുപോലെ തന്നെ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേനയാണ് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ പ്രവർത്തിക്കുന്നത് കൂടാതെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് കോംബോ ഓഫറുകളും ഓണം ഫെയറിൽ നൽകുന്നുണ്ട് സപ്ലൈകോയിലെ വിൽപ്പന പൊടിപൊടിക്കുന്നതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പൊതുവിപണിയിൽ ആയിരത്തി രൂപ വില വരുന്ന പതിമൂന്ന് ഇനങ്ങളാണ് അറുന്നൂറ്റി രൂപ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുക രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് സ്റ്റാളുകൾ പ്രവർത്തിക്കുക സപ്ലൈകോയ്ക്ക് പുറമെ മിൽമ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളും ഹോർട്ടിക്കോർപ്പിന്റെ കർഷക ചന്തയും പ്രവർത്തിക്കുന്നുണ്ട് സപ്ലൈകോ വഴി ലഭിക്കുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് തീരുവാനായിട്ട് സാധ്യത ഉള്ളത് തന്നെ എല്ലാവരും നേരത്തെ തന്നെ വാങ്ങിയെടുക്കുവാനായിട്ട് എല്ലാ റേഷൻ കാർഡുകളും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരിലേക്കുമായിട്ട് ഈ വാർത്ത അറിയിപ്പൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക